ഞാൻ സോഫിയ സിജു ഉമ്മൻ. നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിച്ചതാണ് സിജു ഉമ്മന് വേണ്ടി. സിജു ഹോസ്പിറ്റലായിരുന്നു 39 days. കർത്താവിന്റെ കൂടെ പോയി. അപ്പൊ എനിക്ക് അതിനെ കുറിച്ചൊരു സാക്ഷ്യം പറയാനുള്ളത്, ഞാൻ ശരിക്കും വിചാരിച്ചു സിജു തിരിച്ചു വരും, സിജുവിനൊരു മിനിസ്ട്രി ചെയ്യാനുണ്ട്. സിജു ഞാൻ വളരെ 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 വിശ്വസിച്ചു. സിജു ഈവൻ ബറിയൽ പ്ലേസിലോട്ട് പോകുമ്പോ ആംബുലൻസിൽ ഞാൻ കണ്ണിൽ നോക്കിയിരിക്കുമായിരുന്നു, ഇപ്പൊ എഴുന്നേക്കും. അങ്ങനെ ആംബുലൻസ് വെച്ച എന്നോട് കർത്താവ് പറയുന്നത് വരില്ല. അപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാം കർത്താവ് എന്നോട് ഓരോ ദിവസവും ദൈവം സംസാരിക്കുമായിരുന്നു. അപ്പം ദൈവം സംസാരിച്ചെല്ലാം ഞാനൊരു ശരിക്കും എന്റെ കണ്ണ് നന്നായിട്ട് തുറന്നു, ഒരു ഇറ്റേണിറ്റി പെർസ്പെക്റ്റീവിൽ ഞാനത് നോക്കിയിരുന്നെങ്കിൽ ആ വചനമൊക്കെ എനിക്ക് മനസ്സിലായത്. പക്ഷെ ഞാൻ അതിൽ എനിക്ക് വിഷമമില്ല, കാര്യം ഒരുപക്ഷെ അതൊക്കെ ഞാൻ മുമ്പേ അറിഞ്ഞിരുന്നെങ്കിൽ സിജു പോവാ. അങ്ങനെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോ സിജുവിനെ ഓരോ ദിവസം ഐസിയുവിൽ കാണാൻ പോകുമ്പോ ഞാനും സിജുവും പൊട്ടിക്കരഞ്ഞേനെ. ചിലപ്പോ ആ പോക്ക് ചിലപ്പോ നേരത്തെ ആക്കിയേനെ. എന്തായാലും ദൈവം ഇങ്ങനെയൊക്കെ ചെയ്തു. ദൈവം ഇങ്ങനെയൊക്കെ എന്റെ ജീവിതത്തിലും ഓരോ ദിവസവും കർത്താവിന്റെ കംഫർട്ട്, ഇന്നും ഇന്നും ആ കംഫർട്ട് ഞാൻ അനുഭവിക്കുന്നുണ്ട്. ദൈവം ഓരോ ദിവസം സ്വീറ്റ് ആയിട്ട് സംസാരിക്കുമായിരുന്നു. ഓരോ ദിവസം ദൈവം സംസാരിച്ചതൊക്കെ ഞാൻ എടുത്ത് ഒന്നും കൂടി വായിച്ചു നോക്കുമ്പോൾ ഇതെല്ലാം കർത്താവ് സംസാരിച്ച ഒരു ഇറ്റേണിറ്റി പെർസ്പെക്റ്റീവിലാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ സിജു എപ്പോഴും പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, ബ്ലെസ്ഡ് ഇസ് എ മാൻ ഹൂസ് നോട്ട് ഒഫെൻഡഡ് ഓഫ് മീ. പല രീതിയിൽ നമ്മൾ കർത്താവിനോട് ഒഫെൻഡഡ് ആവും, പക്ഷെ എനിക്ക് ശരിക്കും കർത്താവിനോട് ഒത്തിരി ഒത്തിരി സ്നേഹം തോന്നിച്ചുള്ളൂ. കാര്യം എന്താണെന്ന് ഞാൻ പറയാം. ദൈവം എന്നോട് സംസാരിച്ച ഒരു സിജു മരിച്ചതിന് ശേഷം ദൈവം തന്ന ഒരു വചനഭാവം ഞാൻ വായിക്കാം. ഫസ്റ്റ് തെസ്സലോണിയൻസ് 4:14 അതിലിങ്ങനെ എഴുതിയിരിക്കുന്നത്, യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നു എങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ കൊണ്ടുവരുത്തും. അപ്പൊ സിജുവിനെ കൊണ്ടുവരുത്തും എന്ന് കർത്താവ് പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല, പക്ഷെ ഞാൻ ഇവിടെ എന്റെ കൂടെ വന്ന് ജീവിക്കുന്ന ആരെയും ഞാൻ ഓർത്തത്. അപ്പൊ അതിന്റെ ഇംഗ്ലീഷ് ഇങ്ങനെ, സോ വി ബിലീവ് ദാറ്റ് ഗോഡ് വിൽ ബ്രിങ് വിത്ത് ജീസസ് ദോസ് ഹു ഹാവ് ഫോളൻ അസ്ലീപ്പ് ഇൻ ഹിം. അപ്പോ കർത്താവിന്റെ വരവില് നമുക്കറിയാം, ആദ്യം കർത്താവിൽ മരിച്ചവർ എഴുന്നേൽക്കും, അവരുമായിട്ട് കർത്താവ് വാനം മേഘങ്ങളിൽ വരുന്നത്. ഇറ്റ്സ് സോ വണ്ടർഫുൾ. പക്ഷെ ഇപ്പോഴും സിജു വരുന്നതല്ല അതിന്റെ ഒരു ബ്യൂട്ടി. കർത്താവ് നമ്മുടെ മണവാളൻ, സിജുവിനേക്കാളും പെർഫെക്റ്റ് ആയിട്ടുള്ള ആ മണവാളൻ വരുന്നതാണ് നമ്മുടെ ഏറ്റവും സന്തോഷമുള്ള കാര്യം. പിന്നെ എന്നോട് കർത്താവ് സംസാരിച്ച ആ ദിവസങ്ങളിൽ സംസാരിച്ച വചനഭാഗം ഞാൻ ഷെയർ ചെയ്യാം. 1 Corinthians 15:19 അതിൽ ഇങ്ങനെ എഴുതുന്നു, നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നു എങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ അത്. പിന്നെ എന്നോട് ദൈവം മുന്നോട്ടുള്ള ജീവിതത്തിനെ കുറിച്ച് ദൈവം എന്നോട് പേഴ്സണലി സംസാരിച്ച രണ്ട് വാക്യങ്ങൾ ഞാൻ പറയാം. 1 Sangeerthanam 68:5, A father to the fatherless, a defender of widows, is God in his holy dwelling. എന്റെ മക്കളുടെ അപ്പൻ കർത്താവ. ഇതിൽ കൂടുതൽ എനിക്ക് എന്താ സന്തോഷം വേണ്ടേ, അല്ലേ? സിജുവിനേക്കാളും പെർഫെക്റ്റ് ഒരു ഫാദർ ഇപ്പൊ അവർക്കുള്ളത്. പിന്നെ എന്നോട് പറഞ്ഞത് Isaiah 54:5, Oh, your maker is your husband. The Lord Almighty is his name. The Holy One of Israel is your Redeemer. He is called the God of all the earth. ശരിക്കും നമുക്കറിയാം, നമ്മള് കർത്താവിനോട് ചേരുമ്പോ നമ്മളുടെ മണവാട്ടി സഭയാണ്, മണവാട്ടിയാണ്, കർത്താവ് നമ്മുടെ ഭർത്താവാണ്. പക്ഷെ എനിക്കിപ്പോഴേ ആ ഒരു പ്രിവിലേജ് കിട്ടിയിരിക്കുക. സോ ഓഫ് കോഴ്സ് സിജുവിനേക്കാളും ബെറ്റർ ഹസ്ബൻഡ്, സിജുവിനേക്കാളും പെർഫെക്റ്റ് ഹസ്ബൻഡ്. പിന്നെ എന്നോട് കർത്താവ് എന്നോട് പേഴ്സണലി സംസാരിച്ച ഒരു വചനം, Hosea 2:14, അതുകൊണ്ട് ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുചെന്ന് അവളോട് ഹൃദ്യമായി സംസാരിക്കും. ഇംഗ്ലീഷിൽ എങ്ങനെയാ, ഐ വിൽ എല്യൂർ ഹർ ടു ദ വിൽഡനസ് ആൻഡ് സ്പീക്ക് ടെൻഡർലി ടു ഹർ. അപ്പം അതിനകത്ത് എനിക്ക് മനസ്സിലാവുന്നത് കർത്താവ് മരുഭൂമിയിലോട്ടാ കൊണ്ടുപോകുന്നത്, പക്ഷെ അവിടെ ഹൃദ്യമായി സംസാരിക്കാനാ. അവിടെ ഹൃദ്യമായിട്ട് കർത്താവ് സംസാരിക്കാനുണ്ടെങ്കിൽ മരുഭൂമി ഒരു മരുഭൂമിയാണോ? സിജുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ, ഞങ്ങളുടെ ലൈഫ് സിജു തന്നെ പറയാറുണ്ട്, ഞങ്ങളുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഫുൾ ഓഫ് അഡ്വഞ്ചേഴ്സ്, ത്രിൽസ് ആൻഡ് സസ്പെൻസ് ആയിരുന്നു എന്ന്. ശരിക്കും 11.8 years ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചു, ഒരുപാട് വഴക്കിട്ടിട്ടുണ്ട്,
ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട്. സിജുവിന്റെ കഷ്ടസമയങ്ങളില് ദൈവം കൂടെ നിൽക്കാൻ എനിക്ക് ബലം തന്നു. എനിക്ക് ഒന്നും 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 പുകഴാനില്ല. ദൈവം നിർത്തിയോണ്ട് നിർത്തിയതാ, നിന്നതാ. എന്റെ വീട്ടിലെ വിശ്വാസികളല്ലാത്ത കാരണം എനിക്ക് ഒരു ആശ്വാസത്തിന് അങ്ങോട്ട് ഓടിപ്പോകാൻ പറ്റത്തില്ല. ദൈവം എല്ലാ വാതിലും ക്ലോസ് ചെയ്തിട്ട് മുകളിലോട്ട് നോക്കാൻ ഞങ്ങളെ പഠിപ്പിച്ചു. ആദ്യം കുറെ കാര്യങ്ങൾ എനിക്ക് മനസ്സിലാവുന്നില്ലായിരുന്നു, പക്ഷെ പതുക്കെ പതുക്കെ എനിക്ക് മനസ്സിലാവുമായിരുന്നു. ഞാൻ ശരിക്കും സിജു കർത്താവിൻ്റെ കൂടെ നടന്നതാ, പക്ഷെ ഞാൻ സിജുവിൻ്റെ കൂടെ നടന്നത്. അതിൻ്റെ ഒരു വ്യത്യാസം ഉണ്ട്. ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിലെ ഞാൻ ദൈവത്തിൻ്റെ കൂടെ നടന്നിട്ട് മക്കളെ എൻ്റെ കൂടെ നടത്താനല്ല ഞാൻ വിചാരിക്കുന്നത്. ഞങ്ങൾ ഒരുമിച്ച് കർത്താവിൻ്റെ കൂടെ നടക്കുക. പിന്നെ സിജുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ ത്രില്ലും അഡ്വഞ്ചറിന്റെയും സസ്പെൻസിന്റെ ഒക്കെ കാലത്തില് ഒരു കഴിഞ്ഞ ഒരു 3 വർഷം, അതായത് ഞങ്ങളുടെ മോൻ ഉണ്ടാവുന്നതിന്റെ ഒരു 6 മാസം മുന്നേ, ഇപ്പൊ മോന് 2.5 വയസ്സുണ്ട്, ഈ ഒരു കഴിഞ്ഞ ഒരു 3 അപ്രോക്സിമേറ്റ്ലി പറയുകയാണെങ്കിൽ ഞങ്ങളുടെ ലൈഫ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണെന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയാ, കഷ്ടങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ട്, പക്ഷെ അതിലൊക്കെ ഒരു സന്തോഷം ഞങ്ങൾ മനസ്സിലാക്കുമായിരുന്നു. ഞങ്ങളെന്ന് വെച്ചാൽ ഞാൻ എന്റെ കാര്യം പറയണേ, അതിലൊക്കെ ഉള്ളൊരു സന്തോഷം എന്ന് വെച്ചാ, ഒരു ഞങ്ങളുടെ വീട്ടില് ഒരുപാട് കുറവുകളുണ്ടായിരുന്നു, പൈസ ഇല്ലാതിരുന്നിട്ടുണ്ട്, പക്ഷെ ഞങ്ങളുടെ വീട്ടിലുള്ള സമാധാനം സന്തോഷം അതൊരു പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റുന്ന ആയിരുന്നില്ല. ഞങ്ങൾക്ക് വേറെ എന്റർടൈൻമെന്റ്സ് ഒന്നുമില്ല. ഞങ്ങള് സിജു വീട്ടിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്നു, ഞാനും പിള്ളേരും വീട്ടിൽ ഇരുന്ന് പഠിക്കുന്നു, മോള് മോൻ പഠിക്കാറായിട്ടില്ല. അപ്പം ഞങ്ങളെല്ലാം വീട്ടിൽ തന്നെ ഉണ്ട്. ഒന്ന് ഒരാളൊന്ന് പുറത്തു പോയാ കുറച്ചു നേരം കഴിയുമ്പോൾ പിള്ളേരെ ഒന്ന് ചോദിച്ചു, അമ്മ അപ്പ എവിടെ പോയി, അപ്പ എപ്പോ വരും, അങ്ങനെ മിസ് ചെയ്യായിരുന്നു. ഞങ്ങൾക്ക് സ്റ്റിൽ ബി മിസ് ഹിം. നല്ലൊരു സിജുവിൻ്റെ കൂടെ ജീവിക്കാൻ ഭയങ്കര എളുപ്പമായിരുന്നു, എന്നെ ഭാരപ്പെടുത്തത്തില്ല. എന്തെങ്കിലും ഞങ്ങൾ തമ്മിൽ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ സിജു പറയും, സിജു ഇങ്ങനെ വിചാരിക്കും, ദൈവം സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് വിട്ടു തരുമായിരുന്നു. പക്ഷെ അടുത്ത നിമിഷങ്ങളിൽ തന്നെ, അല്ലെങ്കിൽ അടുത്ത ദിവസം തന്നെ, കർത്താവ് എന്നോട് സംസാരിക്കും, ഞങ്ങൾ അഗ്രി ചെയ്യുമായിരുന്നു. പിന്നെ സിജുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ കല്യാണം കഴിച്ച് വന്നപ്പോ ഞാനിങ്ങനെ അച്ഛച്ചനെ, സിജുവിനെ അച്ഛച്ചനെ വിളിക്കുന്നത്, അച്ഛച്ചനെ എന്നെ ബൈബിൾ പഠിപ്പിക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ അത്ര നാളും പഠിച്ചേ, ഞാനൊരു കാത്തലിക് ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു, അത് കഴിഞ്ഞൊരു ഇൻഡിപെൻഡന്റ് ചേർച്ചിൽ പോയി, പക്ഷേ കാര്യമായിട്ട് വചനമൊന്നും പഠിച്ചില്ല. ഞാനിങ്ങനെ എനിക്ക് പാട്ടും അതൊക്കെ ആയിരുന്നു താല്പര്യം, ചേർച്ചിലെ പാട്ടുകളും വേർഷിപ്പ് എന്നൊക്കെയാ പറയണേ, പക്ഷെ ഞാൻ വചനമൊന്നും വലിയ കാര്യമായിട്ട് ശ്രദ്ധിച്ചില്ല. പക്ഷെ സിജുവിന്റെ കൂടെ കൂടിയതിന് ശേഷം സിജു എന്നെ വചനം പതുക്കെ എന്ന് വെച്ചാൽ വളരെ വളരെ ജെന്റിൽ ആയിട്ട് എന്നോട് വചനം പറഞ്ഞിരുന്നെ. അപ്പം അപ്പൊ ഞാന് ഒരു ഒരു ദിവസം എന്നോട്, കൊറേ നാള് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു, കൊറേ നാൾ കഴിഞ്ഞപ്പോ ഞാനിങ്ങനെ സിജുവിനോട് ചോദിച്ചു, ഈ സ്പിരിച്വൽ മാൻ, കാർണൽ മാൻ, നാച്ചുറൽ മാൻ, ഇതിലെ ഈ സ്പിരിച്വൽ മാൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ്, എനിക്ക് ശരിക്കും അതൊരു കോൺസെപ്റ്റ് മാത്രമായിരുന്നു, അത് ശരിക്കും ഉള്ള കാര്യമാണോ, അത് നടക്കുന്ന കാര്യമാണോ, ഈ ഭൂമിയിൽ ആരെങ്കിലും അങ്ങനെയൊക്കെ ജീവിക്കുന്നുണ്ടോ, ജീവിച്ചിട്ടുണ്ടോ? അപ്പം സിജു കുറച്ച് ഇംഗ്ലീഷുകാരുടെ പേരൊക്കെ പറഞ്ഞു, ഇങ്ങനെ എനിക്കൊന്ന് പഴയ, എനിക്ക് ഓർമ്മയില്ല ആരൊക്കെയാതെന്ന്, പഴയ മിഷണറീസ് വല്ല ആയിരിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു, അതൊന്നുമല്ല, ഇപ്പൊ ജീവിക്കുന്ന ആരെങ്കിലും എനിക്ക് കാണിച്ചു തരാം, എനിക്കറിയാവുന്ന ഒരാളെ കാണിച്ചു തരാമോ എന്ന് വെച്ചപ്പം ഒരു വ്യക്തിയുടെ പേര്, ആൾ ആ ട്രാക്കിലാന്ന് പറഞ്ഞു. പക്ഷെ എനിക്കിപ്പൊ അറിയാം ആൾ ആ ട്രാക്ക് വിട്ടുപോയി. പക്ഷെ ഇപ്പൊ എനിക്ക് പറയാം, എന്റെ സിജു ഒരു സ്പിരിച്വൽ മനുഷ്യനായിരുന്നു. ഞങ്ങൾക്കൊരു നല്ല എക്സാമ്പിൾ വെച്ചിട്ടാ പോയത്, ഒരു മനുഷ്യന് അങ്ങനെ ജീവിക്കാൻ പറ്റും. വിത്ത് ഓൾ എല്ലാ പ്രതികൂലങ്ങളുടെ ഇടയിലും കർത്താവിൻ്റെ കൂടെ നടക്കാറുണ്ട്. ഞാൻ എപ്പോഴും സിജുവിനെ കുറിച്ച് പറയുന്നത് ഭയങ്കര ആബ്സെന്റ് മൈൻഡഡ് ആണ്, പക്ഷെ സിജു കർത്താവിൻ്റെ കൂടെ നടക്കുമായിരുന്നു. ഞാൻ എനിക്ക് എന്നെ വീട്ടിൽ ഒത്തിരി കാര്യങ്ങളിൽ ഹെൽപ്പ് ചെയ്യും സിജു. എനിക്ക് പാത്രം കഴുകി തരും. പാത്രം കഴുകി തരുമ്പോ എങ്ങനെയാന്ന് വെച്ചാ, ഞാൻ ചോദിച്ചു ഒരു ദിവസം, അച്ഛച്ചാ അച്ഛച്ചിന് ബുദ്ധിമുട്ടാവുന്നോ ഞാൻ ഈ പാത്രം കഴുകാൻ ഏൽപ്പിക്കുന്നതെന്ന് വെച്ചപ്പോ സിജു പറഞ്ഞു, എനിക്കൊരു ബുദ്ധിമുട്ടല്ല, എനിക്ക് ഭയങ്കര സന്തോഷം. ഞാൻ ചോദിച്ച, സന്തോഷമാണോ, എനിക്കത് വിശ്വസിക്കാമോ? അപ്പൊ അച്ഛൻ പറയണേ, ആ സമയം എന്നെ വേറെ ജോലിക്കൊന്നും വിളിക്കത്തില്ലല്ലോ. പിന്നെ ആൾ എന്താ ചെയ്യുന്ന വെച്ചാ, വെള്ളം മുഴുവൻ അവളെ നിലത്ത് മുഴുവൻ ആക്കും, ഉള്ള വിമ്മ് മുഴുവൻ ഉപയോഗിക്കും. എന്നാലും എനിക്ക് അടുക്കളയിൽ ഒരു കമ്പനിയാ. അങ്ങനെ ഞങ്ങളുടെ കൂടെ എല്ലാത്തിലും ജോയിൻ ചെയ്യുന്ന ഒരു ഭയങ്കര ഹോളി പേഴ്സൺ അല്ല, നമുക്ക് നോക്കുമ്പം റിലേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു മനുഷ്യനല്ല സിജു, നമുക്ക് ഒത്തിരി റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മനുഷ്യനാ. അങ്ങനെ ഒരു എക്സാമ്പിൾ ഞങ്ങളുടെ മുമ്പിൽ ജീവിച്ചു. എനിക്ക് തോന്നുന്നു അത്രയൊക്കെ മതി. അപ്പോ ദൈവം നമ്മളെല്ലാരും പ്രാർത്ഥിച്ചു, എല്ലാരും പ്രാർത്ഥിച്ചു, ദൈവസഭ പ്രാർത്ഥിച്ചു, ശ്രദ്ധയോടെയുള്ള ദൈവത്തിന്റെ സഭയുടെ പ്രാർത്ഥന ഉണ്ടായിരുന്നു. എന്നിട്ടും
ദൈവത്തിന്റെ ഹിതം നടന്നു. ഐ എം സോ ഹാപ്പി അബൌട്ട് ഇറ്റ്. നമ്മുടെ ഇഷ്ടമല്ലല്ലോ, കർത്താവിന്റെ ഇഷ്ടം നടന്നല്ലോ. സ്തോത്രം. അപ്പോ എല്ലാ പ്രാർത്ഥിച്ചവരെയും എല്ലാം ഇത് കേൾക്കണം. നമ്മൾ ദൈവത്തിന്റെ ഹിതം നടക്കാനാണ് നമുക്ക് എല്ലാ ആഗ്രഹം, അത് തന്നെ നടന്നു. ദൈവത്തിന് സ്തോത്രം. ഞാനൊരു പാട്ടിന്റെ ഒരു രണ്ട് വരിയുടെ പാടാം. എന്നെ നേടുന്ന സന്തോഷമോർത്തതാൽ നിന്നകൾ സഹിച്ചു മരിച്ച നാഥനെ, എന്നെ നേടുന്ന സന്തോഷമോർത്തതാൽ നിന്നകൾ സഹിച്ചു മരിച്ച നാഥനെ, ധ്യാനിച്ചും മാനിച്ചും സേവിച്ചും പോകയിൽ ക്ഷീണമെന്തെന്നറി ഇല്ല ഞാൻ. ധ്യാനിച്ചും മാനിച്ചും സേവിച്ചും പോകയിൽ ക്ഷീണമെന്തെന്നറിയില്ല ഞാൻ. സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. നാഥനു മുൾമുടി നൽകിയ ലോകമേ, നീ തരും പേരനി എന്തിനാ. നാഥനു മുൾമുടി നൽകിയ ലോകമേ, നീ തരും പേരനിക്കെന്തിനാ.